നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടി തരൂർ ഉമ്മൻചാണ്ടിയെ കണ്ടു മുതിർന്ന നേതാക്കൾ തന്നെ അവഗണിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ശശി തരൂർ ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്നലെ കെ പി സി സി ഓഫീസിൽ എത്തിയപ്പോൾ മുതിർന്ന നേതാക്കൾ തരൂരിനെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല ഹൈക്കമാൻഡിന്റെ അനൌദ്യോഗികന്തുണ ഖാർഗേക്കാണ് എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്ന ബോധ്യമുള്ളപ്പോൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെയും പിന്തുണ തരൂർ തേടിയത് നേരത്തെ മുതിർന്ന നേതാക്കളായ വക്കം പുരുഷോത്തമൻ തെന്നല ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ തരൂറിനെ കണ്ടിരുന്നു അതേസമയം തനിക്കെതിരെ നിലപാട് സ്വീകരിച്ച മുതിർന്ന നേതാക്കളുടെ ശശി തരൂർ വോട്ട് അഭ്യർത്ഥിക്കില്ല മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അനുകൂലമായി മുതിർന്ന നേതാക്കൾ പരസ്യ നിലപാടെടുത്തതിനെ തുടർന്നാണ് തീരുമാനം പരസ്യമായി പിന്തുണ നൽകാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും പരസ്യ നിലപാടെടുത്തവരോട് ഇനി സംസാരിക്കില്ലെന്നും തരൂർ പറഞ്ഞു നിഷ്പക്ഷ വോട്ടെടുപ്പാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കെ അവരെ എങ്ങനെയാണ് അവിശ്വസിക്കേണ്ടത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു എത്ര വോട്ട് കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ കേരളത്തിൽ നിന്നും നല്ലൊരു ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും യുവാക്കളിലാണ് തന്റെ പ്രതീക്ഷയെന്നും തരൂർ പറഞ്ഞു എല്ലാവർക്കും തന്നെ അറിയാമെന്നും എല്ലായിടത്തു നിന്നും നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെ പി സി സി സ്വന്തം തറവാടാണ് എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനുള്ളിൽ പല പ്രവർത്തകരും അസന്തുഷ്ടരാണ് എന്ന് തരൂർ പറയുന്നു അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വലിയ നേതാക്കളുടെ പിന്തുണയല്ല താൻ പ്രതീക്ഷിക്കുന്നത് എന്നും സാധാരണ പ്രവർത്തകരുടെ ശബ്ദം കേൾപ്പിക്കാനാണ് ശ്രമമെന്നും തരൂർ പ്രതികരിച്ചു ജനാധിപത്യ രാജ്യത്തെ പാർട്ടിയുടെ അകത്തും ജനാധിപത്യം വേണം പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായം അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മനസ്സിലാക്കി പാർട്ടിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തകർ വോട്ട് ചെയ്യട്ടെ എന്നാണ് തരൂർ പറയുന്നത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വലിയ നേതാക്കളുടെ പിന്തുണയല്ല താൻ പ്രതീക്ഷിക്കുന്നത് എന്നും തരൂർ പറഞ്ഞു സാധാരണ പ്രവർത്തകരുടെ ശബ്ദം കേൾപ്പിക്കാനാണ് ശ്രമം പലരും പാർട്ടിയുടെ അകത്ത് അസംതൃപ്തരായവർക്കും വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിലോ ചിലർ ആ പ്രശ്നം കൂടി പാർട്ടി വിട്ടുപോകുന്ന ഘട്ടം കഴിഞ്ഞു ജനാധിപത്യമാകുമ്പോൾ പ്രവർത്തകർക്ക് അവരുടെ ശബ്ദം കേൾപ്പിക്കാം പാർട്ടിയുടെ അകത്ത് അവരുടെ അഭിപ്രായം കേൾക്കാൻ ആരുമില്ല എന്ന് പ്രവർത്തകർക്ക് തോന്നൽ ഉണ്ടാകരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരൂർ ആവർത്തിച്ചു എല്ലാ നേതാക്കളും പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനെ ശക്തമാക്കാൻ തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരസ്യ നിലപാടെടുത്തവരോട് ഇനി സംസാരിക്കുന്നത് െന്നും തരൂർ വ്യക്തമാക്കി നേരത്തെ വി സതീശൻ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പിന്തുണ നൽകിയിരുന്നു അതേസമയം കെ എസ് ശബരിനാഥനും എം കെ രാഘവൻ എംപിയും തരൂറിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു തരൂർ എംപിയുടെ ഇത് അവഗണിക്കാനാകാത്ത ശബ്ദമാണ് എന്ന് എം കെ രാഘവൻ പറഞ്ഞു പലരെയും പോലെ തന്നെ തരൂർ തന്നെയും സമീപിച്ചുവെന്നും പിന്തുണ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു